അപ്പോൾ എന്തായാലും നമ്മൾ കയറി പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ട്രക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഗ്യാപ്പടിച്ച് കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം. കേസ് എൻ്റെ മോനെ തട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഈ ഒരു വണ്ടി കണ്ടിട്ട് അവന്മാരൊക്കെ ചിരിക്കുന്നുണ്ട്. എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ ചേട്ടാ ഒന്ന് ഒതുക്കി തരാമോ? ബ്രേക്കില്ലാത്തതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. ഇപ്പം തട്ടിയാണ് ആ കാറ് പറഞ്ഞേ. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് പതിയെ കൊണ്ടുപോകാം. കേസ് പതിയെ കൊണ്ടുപോയാലേ നടക്കത്തുള്ളൂ, സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നൈസായിട്ട് നമുക്ക് പതിയെ പതിയെ ഇങ്ങനെ പോവാം. സൈഡിൽ നല്ല രീതിയിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ വണ്ടി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും മീറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വീഡിയോ ആയിട്ടാണ്. ഗൈസ്, കെ എസ് ആർ ടി സി നമ്മളൊരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വഴിയിൽ ഉപേക്ഷിച്ചൊരു വണ്ടി നമ്മൾ ഇന്നെടുത്ത് റിസ്റ്റോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്ത മച്ചന്മാരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. നമ്മൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് വെച്ചേക്കുന്നത് 100 likes ആണ്, റോഡ് ടു 9K ഗൈസ്. അപ്പോൾ എല്ലാ മച്ചന്മാരും മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്ത മച്ചന്മാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ലണ്ടന്റെ നാഗവല്ലി 2.0 വീഡിയോയും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തത്. അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയുക. അതേപോലെ തന്നെ നമ്മൾ മുരഹരയുടെ സ്ലീപ്പർ കപ്പല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലുണ്ടാവും. ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കെ എസ് ആർ ടി സിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെ, വണ്ടി ഇവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട്. നമ്മൾ സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടേക്കാറുണ്ട്. കുറേ നേരം നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇപ്പം നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കുഴിയിൽ നിന്ന് തള്ളിയെടുത്തിട്ട് നേരെ നമുക്ക് വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുപോകാനുള്ളത്. വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മൊത്തം പായലും പൂപ്പലൊക്കെ പിടിച്ച് മൊത്തം അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ചുരണ്ടി ഇളക്കി പുതിയ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. മറ്റേ 6-8 സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് നമുക്ക് നൈസായിട്ട് ഒന്ന് ബാക്കിലേക്ക് എടുത്തു നോക്കാം. ഗൈസ്, റിവേഴ്സ് ഇറങ്ങിയിട്ട് നമ്മൾ വലിച്ച് കയറ്റാനായിട്ട് നോക്കുവാണ്. അപ്പോൾ ഈ പ്രാവശ്യം കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേസ് എൻ്റെ മോനെ ഫ്രണ്ട് പകുതി കയറിയിട്ടുണ്ട്, എൻ്റെ മോനെ കയറി എങ്ങനെയൊക്കെ നമ്മൾ കയറി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി ഫ്രണ്ട് ഷോക്കപ്സറും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞിരിക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ട് ഷോക്കപ്സറൊക്കെ ഒരു പരിവായിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് നൈസായിട്ട് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. ഗൈസ്, ബാക്ക് ഷോക്കപ്സർ, ഫ്രണ്ട് ഷോക്കപ്സറൊക്കെ ഏകദേശം കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതെന്താ ഇത്? ഇവിടെ എന്താ സംഭവം? അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഷോക്കപ്സർ ഇപ്പം റെഡിയായെന്ന് തോന്നുന്നു. എൻ്റെ മോനെ ഇതെന്താ ഇത്? എന്നാലും ഈ സൈഡിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു. ആ റോഡിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് പതിയെ കൊണ്ടുപോകാം. പതിയെ കൊണ്ടുപോയാലേ നടക്കത്തുള്ളൂ, സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നൈസായിട്ട് നമുക്ക് പതിയെ പതിയെ ഇങ്ങനെ പോവാം. സൈഡിൽ നല്ല രീതിയിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ വണ്ടി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വേണം നമുക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റിക്കവറി വണ്ടിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം കെട്ടി വലിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ ഒരു കയറ്റമൊക്കെ കയറുമെന്നുള്ള കാര്യം ചെറിയ സംശയമാണ് വണ്ടി. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ നോക്കാം. കഴിച്ച എൻ്റെ മോനെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പതിയേക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരിയത്തും വളഞ്ഞ് വളഞ്ഞ് കയറത്തൊക്കെ ഉള്ളൂ. കാര്യം ആക്സിലും അതേപോലെ സ്റ്റിയറിംഗും എല്ലാം പോയി കിടക്കുവാണ്. അപ്പോൾ ഇത് മൊത്തം കൊണ്ടുപോയിട്ട് നല്ല പൈസ ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പണിഞ്ഞ് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ടയർ കിടന്ന് കറങ്ങുന്നുണ്ട്, അതേപോലെ ഫ്രണ്ട് ടയർ പിടിക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള വളവും കാര്യങ്ങളൊക്കെയാണ്. വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പം ഹർത്താലല്ലോ ആണോ ഈ റോട്ടിൽ? ഒരു വണ്ടിയും കാണുന്നില്ല. ഇപ്പം ഇമാര് വണ്ടിക്ക് കല്ലെറിയോ എന്നുള്ള കാര്യം സംശയം. എൻ്റെ അമ്മ അതേ പൂ ലോറിയൊക്കെ വരുന്ന വിളക്കം നോക്ക്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചവിട്ടി വിട്ട് പോവാണ്. എന്താവും എന്ന് ഒരു പ്രതീക്ഷയില്ല. എന്തും സംഭവിക്കാം. പോകുന്ന വഴിക്ക് ആക്സലൊക്കെ ഓടിയാനുള്ള ചാൻസ് ഉണ്ട്. കടകടാവുന്നൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ഇനി നേരെ എത്രയും പെട്ടെന്ന് നമുക്കൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കണം. ഗൈസ്, നമ്മുടെ കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പിൽ ഇത് ഒത്തോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഗൈസ്, ഫ്രണ്ട് കട്ടറിൽ വീണപ്പോൾ നമ്മുടെ വണ്ടി ഒന്നുകൂടെ ഒന്ന് കട്ടറിൽ ചാടിയപ്പോൾ നൈസായിട്ട് ഫ്രണ്ട് ഷോക്കപ്സർ വീണ്ടും പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഉള്ള കണ്ടീഷനിൽ നമുക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഫ്രണ്ട് ഷോക്കപ്സർ വീണ്ടും താന്നിരിക്കണം. ഇടയ്ക്കിട ഒന്നാമത് ബ്രേക്കില്ല. നീ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് കയറ്റരുത്. എൻ്റെ പൊന്ന് ദൈവമേ, ഇവനെയൊക്കെ ആരാണെന്നോ ലൈസൻസ് കൊടുത്തത്. നമ്മുടെ വണ്ടിക്ക് ഒന്നാമത് ബ്രേക്കില്ല. പക്ഷേ ഞാനൊരു കാര്യം ചെക്ക് ചെയ്യാൻ മറന്നു പോയി. ബ്രേക്കിൻ്റെ കാര്യം ചെക്ക് ചെയ്യാൻ മറന്നു പോയി. ബ്രേക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ അവിടെ ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഉണ്ടോയെന്ന് കാര്യം നോക്കാൻ മറന്നുപോയി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഗിയറിലേ വണ്ടി ചവിട്ടി നിർത്താനായിട്ട് പറ്റത്തില്ല. നമ്മുടെ വണ്ടിക്ക് ബ്രേക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഗിയറിൽ ഇട്ട് നമുക്ക് നിർത്താൻ പറ്റുമെന്നൊക്കെ എൻ്റെ മോനെ അവിടെ ഒരു ലോറിക്കാരനോട് തട്ടിയിട്ടുണ്ട്. ഭാഗ്യം ചില സമയത്ത് നമ്മുടെ വണ്ടിയിലെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ നിൽക്കുന്നുള്ളൂ.
എയർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് എന്തായാലും നേരെ കാട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. കാട് ഇറങ്ങിയിട്ട് നേരെ ടൗണിലേക്ക് കയറാനായിട്ട് പോവാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എങ്ങും വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതേപോലെ പോലീസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യാണിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസ് കയ്യാണിക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത പഞ്ചായത്ത് പിടിക്കണം. അപ്പോൾ ഇവിടെ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നൈസായിട്ട് കയറി പമ്പിൽ കയറി ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പോകാം. പോകുന്ന വഴിക്ക് ചിലപ്പം പമ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നേരെ കയറ്റി നമുക്ക് ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ച് ഫുള്ളാക്കിയേക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി നമ്മുടെ വണ്ടി ഇറക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പമ്പും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറി ഫുൾ ടാങ്ക് ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചത്. ഇപ്പോൾ ഫുള്ള് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഹെയർ പിന്നിലൊക്കെ നമ്മുടെ വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ നിൽക്കുക എന്നുള്ള കാര്യം ചെറിയ സംശയമാണ്. ഇടക്കിടയ്ക്ക് മാത്രമേ നമ്മുടെ വണ്ടിക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. എന്നാലും നമുക്ക് ചവിട്ടി നിർത്തണമല്ലോ. ഫ്രണ്ടിൽ വലിയ വലിയ വണ്ടികളൊക്കെയാണ് പോകുന്നത്. മസ്താങ്ങും അതേപോലെ BMW ഒക്കെ പോകുന്നത്. BMW ഒക്കെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതേ ഓപ്പോസിറ്റ് ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അവൻ്റെ വരക്കം കണ്ടിട്ട് എനിക്ക് അത്ര പന്തികേടായിട്ട് തോന്നി. നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഇറങ്ങി പോകുന്നത്. എന്തായാലും ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നൈസായിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങി പോവാം. സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ അത്യാവശ്യം എൻജിൻ്റെ പിടുത്തവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം സ്പീഡും കാര്യങ്ങളൊന്നും പോകത്തില്ല. അപ്പം നൈസായിട്ട് നമുക്ക് പതിയെ പതിയെ ഇങ്ങനെ ഇറങ്ങിപ്പോകാം. പറ്റുമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറോടിട്ട് പിടിച്ച് നിർത്താൻ ശ്രമിക്കാം. ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, ഹാൻഡ് ബ്രേക്ക് വർക്കിംഗ് ആണ്. പക്ഷേ ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രണ്ട് ഷോക്ക് അബ്സോർബർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളെ ബാക്ക് ടയർ തിന്നതിൻ്റെ കൂട്ടത്തിൽ ആക്സിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തെ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങാനായിട്ട് പോകണം. എൻ്റെ മോനെ ജസ്റ്റ് മിസ്സിനാണ്. ആരുമില്ല ഒരു കാരണം ഇപ്പോൾ തട്ടാതെ നമ്മൾ ജസ്റ്റ് മിസ്സിന് എസ്കേപ്പ് ആയത്. തട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയേനെ. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങാനായിട്ട് പോകണം. അത്യാവശ്യം നമ്മൾ ഓടി വന്നിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിൽ ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ചേട്ടാ ഒന്ന് മാറ്റി ചേട്ടാ എൻജിൻ. നമ്മൾ മിക്കവാറും നമ്മൾ ഈ എൻജിനിലിട്ട് കളിച്ച് അങ്ങെത്തുമ്പോൾ എൻജിൻ പണിയാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം മെക്കാനിക്കൽ പരമായിട്ട് നമ്മുടെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല. ബോഡിയിൽ കുറച്ച് തുരുമ്പും അതേപോലെ ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അതേപോലെ തന്നെ ഷോക്ക് അബ്സോർബറിനും ചെറിയൊരു പണിയുണ്ട്. ആ ഒരു പണി മാത്രമേ ഉള്ളൂ. മിക്കവാറും നമ്മൾ എൻജിനിലിട്ട് കളിച്ച് മിക്കവാറും അങ്ങെത്തുമ്പോൾ എൻജിൻ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ പണി കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സെൻസറിൻ്റെയൊക്കെ വാണിംഗും കാര്യങ്ങളൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക്. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് വർക്ക്ഷോപ്പ് പിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കണം. ചേട്ടാ ഒന്നെടുത്ത് മാറ്റിക്കാവൂ. അപ്പോൾ ഇത് ട്രക്കുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇവന്മാരുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ പറഞ്ഞു തരുമായിരിക്കും. അടുത്ത ഏതെങ്കിലും വർക്ക്ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊരു ട്രക്കുകാരുടെ അടുത്ത് ചോദിക്കാം ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി വേദം എൻ്റെ മുന്നിൽ കുത്തനെയുള്ള ഇറക്കണം. കുത്തനെയുള്ള ഇറക്കത്തിൽ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ പണി പോകും. എൻജിന് സെക്കൻഡ് ഗിയറിലിട്ട് നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഇത് എന്താ മൂന്ന് സെക്കൻഡ് ഗിയറിലാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ ക്രെയിനും കാര്യങ്ങളും കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ക്രെയിൻ വിളിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതെ ഇനിയിപ്പോൾ കുത്തനുള്ള കാര്യം ഇതിൻ്റെ ഇറക്കവും കയറ്റവും മാത്രമേ ഉള്ളൂ ഈ റോട്ടിൽ. അപ്പോൾ ചേട്ടാ ഒന്ന് ഒതുക്കി തരാമോ? ബ്രേക്കില്ലാത്തത് കൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. ഇപ്പോൾ തട്ടിയാണ് കാർ പറഞ്ഞത്. നൈസായിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഗ്യാപ്പ് അടിച്ച് കയറിയുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ കയറിപ്പോയി. എൻ്റെ അളി ഇവിടെ പെട്ടു. നമ്മൾ ബ്രേക്കിവിടെ എൻ്റെ മുൻ ഹാൻഡ് ബ്രേക്ക് കിട്ടാൻ നിർത്തുന്നത്. ഹാൻഡ് ബ്രേക്കിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ആക്സിലൊക്കെ ഒടിഞ്ഞ് പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വണ്ടി അവിടെ കൊണ്ടെത്തിയാണ്. എൻ്റെ മോനെ പണിപ്പാടി നൈസായിട്ട് ഫ്രണ്ടിൽ മുട്ടും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കയറ്റം കയറിപ്പോകുമോ എന്നുള്ള കാര്യം ചെറിയ സംശയം കേട്ടോ. അപ്പോൾ എന്തായാലും ഓപ്പോസിറ്റ് വണ്ടിയും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് കയറി പോവാം. നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പോയിട്ട് ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കയറി പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ട്രക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പടിച്ച് കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം. കേസ് എൻ്റെ മോനെ തട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഈ ഒരു വണ്ടി കണ്ടിട്ട് അവന്മാരൊക്കെ ചിരിക്കുന്നുണ്ട്. എന്തിനാണ് ചിരിക്കുന്നത്? ഇങ്ങനെയൊന്നും ചിരിക്കാൻ പാടില്ല കേട്ടോ. SRTC വണ്ടിയാണ്. വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. അപ്പം പണിയാൻ കൊണ്ട് പോകണം. അതുകൊണ്ട് നിങ്ങൾ ആരും ചിരിക്കണ്ട. ചേട്ടാ അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയുടെ സൈഡിൽ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഉറച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും പറയുക വർക്ക്ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ കൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. കഴിച്ചു ഇവിടെ അടുത്തവിടെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റുമെന്ന് നോക്കാം. കഴിച്ചു എൻ്റെ പണിത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അല്ലറ ചില്ലറ പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ കയറ്റി ചെയ്യാം. ഇവിടെ കയറ്റി ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ള കണ്ടീഷനിലാക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം.
അവിടെ ഇവിടെ വണ്ടി പണിയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്നത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ വണ്ടിക്ക് ഏത് കളർ പെയിൻറ്റ് അടിക്കണോ എന്നുള്ളത്. മലബാർ അടിക്കണോ അതോ സൂപ്പർ ഫാസ്റ്റ് അടിക്കണോ സൂപ്പർ എക്സ്പ്രസിൻ്റെ പെയിൻറ്റ് അടിക്കണോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് വണ്ടികളുടെ പെയിൻറ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ മച്ചാൽ ഏത് വണ്ടിയുടെ പെയിൻറ്റാണോ പറയുന്നത് ആ വണ്ടിയുടെ പെയിൻറ്റ് നമുക്ക് അടിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ആരും മറക്കരുത്, 100 likes ആണ്. റോഡ് ടു 9K കൈസ്. അപ്പോൾ എല്ലാ മച്ചാന്മാരും മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത മച്ചാന്മാരുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മൾ 100 followers ലേക്കാണ്. അതേപോലെ തന്നെ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.